ഭാരതത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിതി കാമാത്മ പകർച്ചയ്ക്കായി ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മഹത്വം ദേശങ്ങൾ രാജ്യങ്ങൾ ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിൻ്റെ മഹത്വം മഹത്വത്തിൻ സാന്നിധ്യം ദൈവവചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിൻ്റെ സാന്നിധ്യം നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഹാലേലൂയ. ദൈവവചനത്തെ സ്വന്തമാക്കാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സമാധാനം ആശംസിക്കുകയാണ്. ഏറെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവങ്ങളെക്കുറിച്ചാണ് തിരുവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത്. നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി വിടുതലായി മാറുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഏറെ താല്പര്യത്തോടെ ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. പ്രിയ ദൈവമക്കളെ, സാമുവേൽ പ്രവാചകന്റെ 1:16 ദൈവമായ കർത്താവ് തൻ്റെ പ്രവാചകനായ സാമുവേലിനെ നോക്കിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം സാമുവേലിനെ വിളിച്ചു, സാമുവേൽ, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവായ ഞാനാകട്ടെ ഹൃദയഭാവത്തിലും. കർത്താവ് നോക്കുന്നത് നമ്മുടെ മനോഭാവങ്ങളിലേക്കാണ്, നമ്മുടെ ബാഹ്യ മോടികളിലേക്കോ നമ്മുടെ കഴിവുകളിലേക്കോ നമ്മുടെ സമ്പത്തിലേക്കോ പദവികളിലേക്കോ മറ്റ് സ്ഥാനമാനങ്ങളിലേക്കോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മൾ എപ്രകാരം മനോഭാവങ്ങൾ ഉള്ളവരാണെന്നാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. മാർക്കോസിന് സുവിശേഷം 5:21 നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഈ വിഷയത്തുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കുറേ കൂടി ആഴമായി നമ്മളെ ചിന്തിക്കുവാനായി നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. യേശു വഞ്ചിയിൽ കയറി മറുകര എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം നമ്മുടെ കർത്താവിന് ചുറ്റും തിങ്ങിക്കൂടുകയാണ്. ഈ ജനങ്ങളെല്ലാം യേശുവിൻ്റെ അടുത്ത് വന്നത് അവർ യേശുവിനെ ഒന്ന് കാണുവാനായിരുന്നു. യേശുവിനെ കേൾക്കുവാൻ, യേശുവിൻ്റെ വചനത്തെ സ്വന്തമാക്കുവാൻ, യേശു നൽകുന്ന അഭിഷേകത്തെ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ ജനം വിട്ടുപിരിയാതെ കർത്താവിന് ചുറ്റും തിങ്ങിക്കൂടി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിലും ദൈവം ഇപ്രകാരം തൻ്റെ പ്രവൃത്തിയെ ആവർത്തിക്കുവാനായിട്ട് പോവുകയാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 2:7 കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാൻ ജനതകളെ കുലുക്കുവാൻ പോവുകയാണ്, ഞാൻ ജനതകളെ കുലുക്കുകയാണ്. ജനപദങ്ങൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ, അത് ഈ കാലഘട്ടം അപ്രകാരം ഒരു അഭിഷിക്ത കാലഘട്ടമാണ്. ജനലക്ഷങ്ങള് സുവിശേഷം കേൾക്കുവാൻ ഓടിക്കൂടുന്ന, ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, യേശുവിന്റെ അഭിഷേകത്തിൽ പങ്കുപറ്റുവാൻ, കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാൻ,
ജനപദ കർത്താവ് ഇളക്കി വിടുവാനായിട്ട് പോവുകയ നമ്മുടെ കേരളത്തിൽ തന്നെ അത് കാണാൻ പോവ ജനലക്ഷങ്ങളെ യേശുവിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി ഓടിക്കൂടുന്ന ഒരു അഭിഷേകത്തിന്റെ പ്രവൃത്തിയെ കർത്താവ് നമ്മുടെ കേരളത്തിലും ആവർത്തിക്കാനായിട്ട് പോവുകയ ഒരു ദ്വിതീയ പെന്തക്കോസ്തുക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ സഭയെ ഈ ലോകം മുഴുവനെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്ത കാലഘട്ടത്തിലാണ് പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത് ലോകം ഇതുവരെ ദർശിക്കാത്ത വിധത്തിലുള്ള അഭിഷേകത്തിന്റെ കുത്തൊഴുക്ക് മഴവെള്ള പാച്ചിൽ പോലെ യെശയ്യാവിന്റെ പുസ്തകം 59 അധ്യായം 19 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ കാറ്റിനാൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ എന്റെ ദൈവം വരും അതേ പരിശുദ്ധാത്മാവ് ആഞ്ഞടിക്കാൻ പോവുകയ കുടുംബങ്ങളിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ സഭാ സമൂഹങ്ങളിലെല്ലാം ആത്മാവിന്റെ പ്രവൃത്തിയെ ശക്തമായി ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോവുകയാണ് നമുക്ക് അതിനു വേണ്ടി ആഗ്രഹിക്കാം ഒരു രണ്ടാം പെന്തക്കോസ്തുക്ക് വേണ്ടി ഒരു ദ്വിതീയ പെന്തക്കോസ്തുക്ക് വേണ്ടി സഭ നവീകരിക്കപ്പെടുവാൻ വേണ്ടി ലോകം മുഴുവൻ യേശു ക്രിസ്തുവിനായി പിടിക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം ദാഹിക്കണം അപ്രകാരം ഒരു ദർശനത്തിൽ നമ്മൾ വ്യാപരിക്കണം പ്രിയ ദൈവമക്കളെ ഇവിടെ ജനം മുഴുവൻ യേശുവിൻ്റെ അരികിൽ തിങ്ങിക്കൂടുകയാ ഈ സമയത്ത് അവിടെ പ്രത്യേകമായൊരു കാര്യം സംഭവിച്ചു ജായറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ജായിറോസിന്റെ പ്രത്യേകത എന്തായിരുന്നു അവൻ കഫർനാമിലെ ഒരു വലിയ സിനഗോഗിന്റെ അധികാരിയായിരുന്നു യഹൂദ സിനഗോഗുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് കഫർനാം ഈ കഫർനാമിലെ സിനഗോഗിന്റെ അധികാരിയായിരുന്നു ജായിറോസ് യേശുവിന്റെ അടുത്തേക്ക് വരികയാണ് യേശുവിനെ ഒന്ന് കാണുവാൻ വേണ്ടി അവന്റെ വചനത്തെ ഒന്ന് കേൾക്കുവാൻ വേണ്ടി അവൻ യേശുവിന്റെ അടുത്തേക്ക് വന്നു ഈ ജായിറോസിന്റെ ജീവിതത്തിലൂടെ ദൈവമക്കളായ നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവങ്ങൾ എപ്രകാരമുള്ളതായി മാറണമെന്ന് ദൈവാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ജായിറോസ് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിങ്ങളൊന്ന് പറയട്ടെ ഈ ജായിറോസ് യേശുവിൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ അവനിൽ വെളിപ്പെട്ട ഒന്നാമത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു സെൽഫ്ലെസ് ആറ്റിറ്റ്യൂഡ് സ്വാർത്ഥതയില്ലാത്ത മനോഭാവം കാരണമുണ്ട് ഈ സിനഗോഗ് അധികാരികളിടയിൽ അന്ന് യേശുവിന് വലിയ പേരോ പ്രശസ്തിയോ സ്വാധീനമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു മാത്രമല്ല അവരുടെ നോട്ടപ്പുള്ളിയായിരുന്നു യേശു ഇപ്രകാരമുള്ള കർത്താവിൻ്റെ അടുത്തേക്കാണ് അതും കഫർനാം എന്ന് പറയുന്ന വലിയ സിനഗോഗിൻ്റെ അധികാരിയായ ജായിറോസ് കടന്നു വരുന്നത് അവൻ അവനെ തന്നെ മറക്കുകയാണ് അവൻ തൻ്റെ അധികാരത്തെയെല്ലാം തൻ്റെ സ്ഥാനമാനങ്ങളെയെല്ലാം തനിക്ക് ലഭ്യമായിരുന്ന പദവികളെയല്ല അവൻ സ്നേഹിച്ചത് അവൻ അതിനേക്കാൾ അപ്പുറമായി യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചു കർത്താവിനെ സ്നേഹിച്ചു പ്രിയമുള്ളവരെ ഈ നാളുകളിൽ പിശാശ് പറയുന്നൊരു കാര്യമുണ്ട് പിശാശ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മളെ സ്വയം സ്നേഹികളാക്കി മാറ്റുക നമ്മളെ സ്വാർത്ഥതയുള്ളവരാക്കി മാറ്റുക യേശു പറഞ്ഞു നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ ശിഷ്യനായിരിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ തന്നെ പരിധിക്കാതെ നിങ്ങളിൽ ഒരു വ്യക്തിക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല സ്വാർത്ഥത ഉപേക്ഷിക്കാതെ സ്വയത്ത് ഉപേക്ഷിക്കാതെ നമുക്ക് കർത്താവിനെ പിൻപറ്റുവാൻ സാധ്യമല്ല ഈ നാളുകളിൽ കർത്താവിൻ്റെ ജനമായ ഞാനും നിങ്ങളും കർത്താവിൻ്റെ കൃപയിൽ അവൻ്റെ സ്നേഹത്തിൽ അവൻ്റെ വിശുദ്ധിയിൽ അവനോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാൻ വളരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയത്തെ ഉപേക്ഷിച്ച് മതിയാകൂ പക്ഷെ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മ പറയുന്നുണ്ട് തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം അവിടെ 3:1-2 തിരുവചനങ്ങൾ കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവസാന നാളുകളിൽ വളരെ ക്ലേശപൂർണമായ സമയങ്ങൾ വരും ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്ന് തിരുവചനം പറയുന്നുണ്ട് ഈ അന്ത്യനാളുകളിൽ കാലമതി അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ ആ കാലഘട്ടത്തിലെ മനുഷ്യർ സ്വാർത്ഥ സ്നേഹികളായി മാറും സ്വയം സ്നേഹികളായി മാറും ഇന്ന് ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുന്ന ഏറ്റവും വലിയൊരു തിന്മയാണ് ഈ സ്വാർത്ഥത സ്വയത്തെ സ്നേഹിക്കുന്ന അവസ്ഥ ഇന്ന് അനേകർക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഇന്ന് അനേകർക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നടക്കുവാൻ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാന കാരണം
ഈ സ്വയത്തെ സ്നേഹിക്കുന്നതാ, സ്വാർത്ഥതയെ സ്നേഹിക്കുന്നതാ. എന്നാൽ ജൈറോസിലൂടെ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാ. ഇത്രയും വലിയ മനുഷ്യനായ ജൈറോസ്, ഇത്രയും അധികാരിയായിരുന്ന, ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന അവൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അതെല്ലാം വലിച്ചെറിഞ്ഞ് യേശുവിനടുത്തേക്ക് വന്നു. പ്രിയ ദൈവമക്കളെ, ഈ മനോഭാവം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? സ്വാർത്ഥതയില്ലാതെ, സ്വയത്തെ സ്നേഹിക്കാതെ, എന്തിനേക്കാളും ഏതിനേക്കാളും ഉപരി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക്, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വളരുവാൻ പറ്റുമോ? ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ ഞാനും നിങ്ങളും ഒന്നാമതായി സ്വന്തമാക്കേണ്ട മനോഭാവമാണ് സ്വാർത്ഥതയില്ലാത്ത മനോഭാവം. ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകം നമ്മളിൽ നിറയുവാൻ, വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നു വരുന്ന വചന ഭാഗങ്ങളിൽ ഏറെ ആനന്ദത്തോടെ, ഒരുക്കത്തോടെ നമുക്ക് പങ്കെടുക്കാം. രണ്ടാമത്, ഈ ജൈറോസ് എന്താണ് ചെയ്തത്? അവൻ യേശുവിന്റെ കാൽക്കൽ വീണു. ജൈറോസ് യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. ഈ സമയത്ത് ഒത്തിരിയേറെ മനുഷ്യരെ കർത്താവിന് ചുറ്റും തിങ്ങിക്കൂടി നിൽക്കുക. ഈ നിൽക്കുന്ന സമയത്താണ് ജൈറോസ്, ഇത്രയും അധികാരിയായിരുന്ന ജൈറോസ്, യേശുവിന്റെ കാൽക്കൽ വീഴുന്നത്. അവൻ ചിന്തിച്ചു, ജനം എന്തു വേണമെങ്കിലും ചിന്തിക്കട്ടെ, നാട്ടുകാർ എന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ, തനിക്ക് പ്രിയപ്പെട്ടവർ, തന്നെ അറിയുന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്, അവർ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, കാരണം അതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എനിക്ക് വിലപ്പെട്ടവനാണ് എന്റെ യേശു. ഈ ഒരു തിരിച്ചറിവിലേക്ക് ജൈറോസ് വന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. ഇത് അവൻ സ്വയം താഴ്മയുള്ളവനായി, എളിമയുള്ളവനായി അവൻ മാറ്റപ്പെടുകയാണ്. ഒരു ഹംബിൾ ആറ്റിറ്റ്യൂഡ്. ജൈറോസിന് ജീവിതത്തിലൂടെ ദൈവാത്മാവ് രണ്ടാമതായി നമ്മളെ പഠിപ്പിക്കുന്ന മനോഭാവമാണ് ദൈവമക്കളായ ഞാനും നിങ്ങളും താഴ്മയുള്ളവരായി മാറണം, എളിമയുള്ളവരായി മാറണം. നമ്മളൊക്കെ പാടുന്നില്ലേ, ഇത്ര ചെറുതാക എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. അതിനർത്ഥം മനസ്സിലാക്കി അഭിഷേകത്തോടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഏറ്റുപാടാം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. എളിമയിലേക്ക്, താഴ്മയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാ നമുക്ക് കർത്താവിന്റെ കൃപയെ സ്വീകരിക്കാൻ പറ്റുന്നത്, നമുക്ക് കർത്താവിന്റെ നന്മകളെ സ്വന്തമാക്കുവാൻ പറ്റുന്നത്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം 5:5 അപ്പോസ്തലൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ വചനം പറയുന്നത്? ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക്, താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ഈ സത്യം തന്നെയാ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ ഉദ്ഘോഷിച്ചത്. ലൂക്കായുടെ സുവിശേഷം 1:52 പരിശുദ്ധ അമ്മ വിളിച്ചു പറഞ്ഞു, ദൈവം അഹങ്കാരികളെ ചിതറിക്കുന്നു, അഹങ്കാരികളെ ചിതറിക്കുന്നു, എളിമയുള്ളവരെ, താഴ്മയുള്ളവരെ ദൈവം അത്യധികമായി ഉയർത്തുന്നു. നമുക്കൊക്കെ അഹങ്കരിക്കാൻ എന്നാ ഉള്ളത്? നമ്മളൊക്കെ വെറും മണ്ണാങ്കട്ടകള്. ഒരു തുള്ളി വെള്ളം വീണാൽ അലിഞ്ഞു പോകുന്ന മണ്ണാങ്കട്ടകളാണ് ഞാനും നിങ്ങളൊക്കെ. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. കാരണം ഇതെല്ലാം ദൈവം തന്നതാ, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. സങ്കീർത്തകൻ പറയുന്നുണ്ട് 103 മനുഷ്യന്റെ ജീവിതം വയലിൽ നിൽക്കുന്ന പൂവ് പോലെയാണ്. തോട്ടത്തിൽ നിൽക്കുന്ന പൂവ് പോലെയല്ല. തോട്ടത്തിൽ നിൽക്കുന്ന പൂവിന്റെ പ്രത്യേകത എന്താ? അതിന് സംരക്ഷണമുണ്ട്, അതിന് പരിപാലനയുണ്ട്. നമ്മളെല്ലാം പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പൂക്കളെ നമ്മൾ സംരക്ഷിക്കും, നമ്മളതിന് വെള്ളമൊഴിക്കും, വെള്ളമിടും, നമ്മളതിനെ പരിപാലിക്കും. എന്നാൽ വയലിൽ നിൽക്കുന്ന പൂവിന്റെ പ്രത്യേകത എന്താ? അതിനെ നോക്കാൻ ആരുമില്ലേ, അതിനെ പരിപാലിക്കാൻ ആരുമില്ലേ, അതിന് വെള്ളമൊഴിക്കാനോ അതിന് വളമിടുവാനോ ആരും തന്നെ ഇല്ല. അതുകൊണ്ടാ വചനം പറയുന്നത് ഒരു ചുടുകാട്ടടിക്കുമ്പോഴേക്കും അത് വാടിപ്പോവും. അത്ര നശ്വരമാണ്, അത്ര ക്ഷണികമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതം. നമുക്കൊന്ന് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ താഴ്മയുള്ളവരായി മാറണം, വിട്ടുകൊടുക്കുവാൻ, സ്വയം ചെറുതാകുവാൻ, ബലിയായി മാറുവാൻ എനിക്കും നിങ്ങൾക്ക് സാധ്യമായെങ്കിൽ മാത്രമേ നമ്മിലൂടെ യേശു വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, സഭയിൽ, സമൂഹങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ നീയും ഇല്ലാതായി മാറണം. നമ്മൾ താഴ്മയുള്ളവരാകണം എങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അധികമായി വെളിപ്പെടുവാൻ തുടങ്ങും. ക്രിസ്തീയത എന്താണെന്ന്, എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന്
നമ്മുടെ കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചു. മറ്റാരുമല്ല, യേശു തന്നെ നമ്മളെ പഠിപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 13:3-4 തിരുവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. വചനം പഠിപ്പിക്കുക, പിതാവായ ദൈവം സകല അധികാരവും ആധിപത്യവും തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കെ, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല അധികാരവും പിതാവ് തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിരിക്കെ എന്താണ് നമ്മുടെ കർത്താവ് ചെയ്തത്? വചനം പറയാ, അവൻ മേലങ്കി മാറ്റി അരയിൽ ഒരു കച്ച ചുറ്റി ഒരു അടിമയെ പോലെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ, ആ കഴുകിക്കൊണ്ട് ചുംബിക്കുവാൻ യേശു തുടങ്ങുകയാണ്. എന്താണ് ക്രിസ്തീയത, എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് കർത്താവ് കാണിച്ചു തരികയ. അവൻ ഒരു അടിമയെ പോലെ, ഒരു ദാസനെ പോലെ അരയിൽ കച്ച ചുറ്റി തൻ്റെ പ്രിയപ്പെട്ട പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ താഴ്മയുടെ എളിമയുടെ മാതൃക നമ്മളെ പഠിപ്പിക്കുകയാ. ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ ഞാനും നിങ്ങളും ഈ സെയിം അനോയിന്റിങ്, ഇതേ അഭിഷേകം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാ. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്വരമുയർത്തി അഭിഷേകത്തോടെ കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഇടവകയിൽ, ഒരു ബൈബിൾ കൺവെൻഷന് വേണ്ടി പോയപ്പോൾ, ആ ഇടവകയിൽ വളരെ മാന്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അവർക്ക് എത്രമാത്രം വിശുദ്ധിയിലും കർത്താവിനോടുള്ള ബന്ധത്തിലും വളരേണ്ടവര്. പക്ഷെ ആ മനുഷ്യൻ അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന സമയത്ത് പള്ളിയുടെ ആ ഗേറ്റ് കടന്ന് മറ്റൊരു സഹോദരൻ നടന്നു വരികയാണ്. ആ സഹോദരനെ കണ്ടപ്പോൾ ഒരു പുച്ഛഭാവത്തോടെ, ഒരു നീരസത്തോടെ, അഹര, സ്വന്തം സഹോദരങ്ങളാ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ടവരാ. പക്ഷേ അത് തിരിച്ചറിയാതെ ആ മനുഷ്യൻ പറയാണ്, ആ പ്രമാണിയായ മനുഷ്യൻ പറയാ, കണ്ടില്ല അവൻ വരുന്നത്? അവൻ പള്ളിയിൽ വന്ന് എൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് ഇരിപ്പ് ഉറയ്ക്കത്തില്ല എന്ന്, എനിക്ക് അവൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ തന്നെ കുദാശകൾ സ്വീകരിക്കുന്നു, വചനം കേൾക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു, പക്ഷെ ഒരു മാറ്റവും. കാര്യം ചോദിച്ചറിഞ്ഞു വന്നപ്പോഴാ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി തുടങ്ങിയ പിണക്ക. പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, സ്വയം താഴുവാൻ തയ്യാറല്ല, ചെറുതാകാൻ തയ്യാറല്ല. എവിടെയാ ദൈവമക്കളെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുക? ഇങ്ങനെയുള്ള മേഖലകളിൽ എങ്ങനെയാ കർത്താവ് ചലിക്കുക? കർത്താവ് ഇടപെടില്ലേ? കർത്താവ് പ്രവർത്തിക്കില്ലേ? കാരണം കർത്താവിന്റെ ക്യാരക്ടർ, അവൻ എളിമയുള്ളവനാ. അതാണ് പൗലോസ് പഠിപ്പിച്ചത്. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തൻ്റെ സകല മഹത്വം ഉപേക്ഷിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. പൗലോസ് പറഞ്ഞു ഫിലിപ്പിക്കാർക്ക് ഇത് ലേഖനം 2:5 ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നമുക്കും ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ ആകൃതിയല്ല, നമുക്ക് വേണ്ടത് ക്രിസ്തുവിൻ്റെ മനോഭാവമാണ്. യേശു ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ വളരുന്നവരായി കർത്താവിന്റെ ജനം മാറണം. ചൈറോസിന്റെ ജീവിതത്തിലൂടെ രണ്ടാമത് അതാണ് പരിശുദ്ധാത്മ പഠിപ്പിക്കുന്നത്, താഴ്മയുള്ളവരായി മാറുക. ഈ അഭിഷേകം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞാൻ പറയട്ടെ, കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടുകയാ, നിങ്ങളെ കുടുംബങ്ങളിൽ വെളിപ്പെടുകയാ, നിങ്ങളെ വിഷയങ്ങളിൽ വെളിപ്പെടുകയാ, നിങ്ങളുടെ ആവശ്യങ്ങളിൽ വെളിപ്പെടുകയാ. ഈ സമയം കർത്താവ് പകരുന്ന അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേ. അഹങ്കാരത്തിന്റെ, ഞാൻ എന്ന ഭാവത്തിന്റെ, സ്വാർത്ഥതയുടെ കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുകയാ. ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഏറെ ആഗ്രഹത്തോടെ ദൈവവചനത്തിന് മുൻപിലായിരിക്കുക. മൂന്നാമത് ജൈറോസ് ഒരു കാര്യം ചെയ്തു. അവൻ യേശുവിന്റെ കാൽക്കൽ വീണ് നിലവിളിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീ വന്ന് എൻ്റെ മകളുടെ മേൽ കൈകൾ വെച്ചാൽ അവൾ സൗഖ്യം പ്രാപിക്കും. ബിലീവിംഗ് ആറ്റിറ്റ്യൂഡ്, വിശ്വസിക്കുന്നൊരു മനോഭാവം. തൻ്റെ കുഞ്ഞ് മരിക്കാറായി കിടക്കുക, ഡോക്ടേഴ്സ് അവളെ കൈവിട്ടു, ലോകത്തിൽ സുഖപ്പെടുത്താൻ പറ്റത്തില്ല, മെഡിക്കൽ സയൻസ് സുഖപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷേ അവൻ അറിയാം യേശുവിനത് സാധ്യമാണെന്ന്. പ്രതീക്ഷിക്കുക, യാതൊരു വകയില്ലാതിരിക്കുന്ന സമയത്ത് ജൈറോസ് യേശു ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റു പറയുവാനായിട്ട് തയ്യാറായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ വന്ന് എൻ്റെ മകളുടെ മേൽ ഒന്ന് കൈവച്ചാൽ എൻ്റെ കുഞ്ഞ് ജീവൻ പ്രാപിക്കും, എൻ്റെ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ഒരു വിശ്വസിക്കുന്ന മനോഭാവം, ഈ ഒരു ബിലീവിംഗ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാതിരിക്കുന്ന സമയത്തും സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ, പ്രതികൂലങ്ങളിലേക്ക് നോക്കാതെ, പ്രതിബന്ധങ്ങളിലേക്ക് നോക്കാതെ, കർത്താവിൻ്റെ പരമമായ അധികാരത്തിൻ്റെ മുൻപിൽ അവൻ്റെ ആധിപത്യത്തിൽ വിശ്വസിച്ച്
ചിന്തിച്ചുകൊണ്ട് അവനിൽ ആഴത്തോടെ നിന്റെ വിശ്വാസം ഏറ്റുപറയാൻ നമുക്ക് പറ്റുമോ? എങ്കിൽ കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. യേശു അവന്റെ കൂടെ പോയി. ഈ മനോഭാവം നമ്മൾ പ്രാപിക്കേ. അവന്റെ കുഞ്ഞിനെ കർത്താവ് ഉയർപ്പിച്ചു. ആ കുടുംബത്തിന് ദൈവം സമാധാനം കൊടുത്തു. ആ കുടുംബത്തിന് ആനന്ദം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥിക്കുക ഈ ഒരു അഭിഷേകം ഏറ്റെടുക്കുവാൻ. തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ ഒരു അഭിഷേകം സ്വീകരിക്കുവാൻ ഏറെ ആനന്ദത്തോടെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ പ്രവൃത്തി ഈ മേഖലകളിൽ വെളിപ്പെടട്ടെ. അങ്ങനെ ഈ നാളുകളിൽ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്താം. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എന്നിലണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിലലിയാൻ വരും. സ്നേഹം എൻ്റെ ഈശോ, ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ഏറെ ആനന്ദത്തോടെ നമുക്കായിരിക്കാം. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന കർത്താവിനെ വിശ്വാസത്തോടെ നമുക്ക് ആരാധിക്കാം. കർത്താവിന്റെ വചനത്തിലൂടെ ദൈവാത്മാവിൽ നമ്മളെ പഠിപ്പിച്ചു, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. കർത്താവ് നോക്കുന്നത് നമ്മുടെ മനോഭാവങ്ങളിലേക്കാണ്, നമ്മുടെ ഹൃദയഭാവത്തിലേക്കാണ്. ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, യേശു ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൽ വളരുന്നവരായി, യേശുവിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാനുള്ള കൃപയ്ക്കു വേണ്ടി ഈ ആരാധന നിമിഷങ്ങളിൽ ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് അനേകം ജീവിതങ്ങളിൽ കർത്താവ് ഇടപെടാതെ പോകുന്നതിൻ്റെ കാരണം, ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കർത്താവ് മറുപടി നൽകാത്തതിൻ്റെ കാരണം, ഈ കാലഘട്ടത്തിലെ ദൈവമക്കളായ നമ്മൾ എപ്രകാരമുള്ള മനോഭാവത്തിൽ വളരണമെന്ന് വചനത്തിലൂടെ കർത്താവ് പഠിപ്പിച്ചു. ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, യേശുവിൻ്റെ മനോഭാവത്തിൽ വളരുവാൻ, അവൻ്റെ ചിന്തകളിൽ വളരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുമുണ്ടാകട്ടെ. ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, ഇരു കരങ്ങളും കർത്താവിൻ്റെ മുൻപിലേക്ക് യാചനപ്രം നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിന്റെ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. ദൈവിക സ്വഭാവത്തിൽ വളരുവാൻ, ദൈവിക നന്മകളിൽ വളരുവാൻ ഞങ്ങൾ നീ അഭിഷേകം ചെയ്യണമേ. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വയത്തെ പരിത്യജിച്ച്, സകല സ്വാർത്ഥതയുടെ കെട്ടുകളെയും പൊട്ടിച്ച്, യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യങ്ങളായി ഈ നാളുകളിൽ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്വാർത്ഥതയുടെ, സ്വയത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ഞാനെന്ന ഭാവത്തിൻ്റെ എല്ലാ അടിമത്തങ്ങളും തകരട്ടെ. കൂടുതൽ താഴ്മയിലേക്കും എളിമയിലേക്കും കടന്നു വരുവാനുള്ള അഭിഷേകം നമ്മളിൽ നിറയട്ടെ, വെളിപ്പെടട്ടെ. പരിശുദ്ധമയെ പോലെ താഴ്മയുള്ളവരായി, അത് അപ്പോസ്തലന്മാരെ പോലെ, വിശുദ്ധരെ പോലെ എളിമയുള്ളവരായി, യേശുവിൻ്റെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാൻ, കുടുംബങ്ങൾ മാറ്റപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും കർത്താവിൻ്റെ മുൻപിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ താഴ്മയുള്ളവരാക്കി മാറ്റണമേ, എളിമയുള്ളവരാക്കി മാറ്റണമേ. എളിമ എന്ന പുണ്യത്തിൽ വളരുവാൻ, ദൈവിക സ്വഭാവത്തിൽ വളരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ വളരുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ സമൂഹങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളുടെ ബന്ധങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കേ. നമ്മൾ
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിന്റെ കൃപ വ്യാപരിക്കുകയാ, അവന്റെ അഭിഷേകം ഒഴുകുകയാ. സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, ഞാനെന്ന ഭാവത്തിന്റെ അടിമത്ത ബന്ധനങ്ങൾ കർത്താവ് തകർത്തുകൊണ്ടിരിക്കുകയാ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ, യേശുവിനെ വിളിക്കേ, അഭിഷേകത്തോടെ വിളിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ. ആരാധന, ആരാധന, ആരാധന. കർത്താവ് ഞങ്ങളെ കുടുംബങ്ങളിലേക്കും ബന്ധങ്ങളിലേക്കും ഞങ്ങളെ സമൂഹത്തിലേക്കും നിന്റെ കൃപയെ പകരണമേ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ആരാധന. ക്രിസ്തുവിന്റെ മനോഭാവത്തിൽ വളരുവാൻ, ദൈവത്തിന്റെ സ്വഭാവത്തിൽ വളരുവാൻ, ദൈവിക നന്മകളിൽ പങ്കുപറ്റ് വളരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ദൈവമക്കളുടെ സ്വഭാവമാണ് ദൈവാശ്രയത്വത്തിൽ വളരുക എന്നുള്ളത്. ഇന്ന് അനേകരുടെ ഒരു തെറ്റായ ചിന്താഗതി, ഗതികേട് പിടിച്ചവരാണ് ദൈവത്തെ ആശ്രയിക്കേണ്ടവര്. നമ്മളല്ല നമ്മെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത്, സ്വർഗത്തിലെ ദൈവമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും ആശ്രയത്വത്തിൽ നിന്ന് ആസൂത്രണങ്ങളിലേക്ക് പോകരുത്.